പത്താം ക്ലാസ്സുകാരനെ സഹപാഠി ക്ലാസ് മുറിയിലിട്ട് അതിക്രൂരമായി കുത്തിക്കൊന്നു ക്ലാസ്സിലെ പെൺകുട്ടിയുമായുള്ള സൗഹൃദത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് പതിമൂന്ന് വയസ്സുകാരന്റെ കുത്തേറ്റ പതിനഞ്ചുകാരനാണ് അതിദാരുണമായി മരിച്ചത് ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് നാടിന് നടുക്കിയ സംഭവം ഉണ്ടായത് തിങ്കളാഴ്ചയായിരുന്നു ഉറ്റമുത്രങ്ങൾ തമ്മിൽ കൂടെ പഠിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ തർക്കമുണ്ടായതും കൊലപാതകത്തിൽ കലാശിച്ചതും ബിദിനു ഭാഗത്തെ ഗോപാൽപുരിയിലെ സ്വകാര്യ സ്കൂളിലാണ് വിദ്യാർത്ഥികളുടെ തർക്കം ഈ തർക്കമായിരുന്നു ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചത് ക്ലാസ് ഉച്ചഭക്ഷണത്തിനായി ഇടവേള നൽകിയ സമയത്താണ് കുട്ടികൾ തമ്മിൽ വാക്കേറ്റം മൂർച്ഛിച്ചതും പതിമൂന്ന് കാരൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് സഹപാഠിയെ കുത്തി വീഴ്ത്തിയതും ഇരുവരും പത്താം ക്ലാസ്സിലെ സഹപാഠികളും അടുത്ത ചെങ്ങാതികളുമെന്നുമായിരുന്നു വിവരം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിനിയോടുള്ള ചെങ്ങാത്തത്തിന്റെ പേരിൽ ഇരുവരും തമ്മിൽ നേരത്തെയും വാക്കേറ്റം ഉണ്ടായിരുന്നതായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു നാല് ദിവസം മുൻപും ഇരുവരും ക്ലാസ്സിൽ വെച്ച വഴക്ക് കൂടിയിരുന്നു ഇതിന്റെ പക പതിമൂന്നുകാരൻ മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നുവെന്നാണ് വ്യക്തമായത് ഇതിന് പിന്നാലെയാണ് ഈ കുട്ടി ക്ലാസ്സിൽ കത്തിയുമായി എത്തിയത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിലെ രാവിലെ നടന്ന ഇടവേളയിലും ഇവർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി ഉച്ചഭക്ഷണ സമയത്തെ വാക്കേറ്റത്തിനിടയിൽ കലിപൂണ്ട പതിമൂന്നുകാരൻ ബാഗിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് പതിനഞ്ചുകാരനെ ആക്രമിക്കുകയായിരുന്നു പതിനഞ്ചുകാരനെ തുരിതുറ കുത്തുകയായിരുന്നുവെന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത് കഴുത്തിലും വയറിലും നിരവധി തവണ കുത്തേറ്റാണ് പതിനഞ്ചുകാരന്റെ അന്ത്യം പതിനഞ്ചുകാരനെ നിലവിളി കേട്ട് ക്ലാസ്സിലെത്തിയ സഹപാഠികളാണ് ആക്രമണത്തെക്കുറിച്ച് അധ്യാപകരെ അറിയിച്ചത് അധ്യാപകർ ക്ലാസ് മുറിയിലേക്ക് എത്തുമ്പോഴേക്കും ഈ കുട്ടി ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു കുട്ടിയെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അത്യാസന നിലയിൽ ചികിത്സയിലായിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ സതേന്ദ്ര തിവാരിയുടെ ഏക മകനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പതിമൂന്നുകാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് എ സി പി ദിനേശ് ശുക്ല വിശദമാക്കി പതിനഞ്ചുകാരൻ കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടതോടെയാണ് പതിമൂന്നുകാരന്റെ ക്ലാസ്സിലെത്തിയത്